ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമ്മുടെ ഐറ്റം തന്നെ അറിയാം. നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ്, അല്ലാതെ വെറൈറ്റി ഐറ്റം ഒന്നുമല്ല. പക്ഷേ നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്കത് ചെയ്യാം. എന്താണെന്നറിയോ, തക്കാളി മുട്ടയും കൊണ്ട് അടിപൊളി ഒരു തോരൻ, വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. അങ്ങനെ കണ്ടാൽ കാണാവുള്ളൂ കേട്ടോ. വലിയ സംഭവമായിട്ടൊന്നും ആരും കരുതല്ലേ. ഇപ്പം ആരും മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞാൽ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറന്നുപോലെ ഇപ്പോൾ സമയം കഴിയാതെ പടപടാതായിരിക്കും അങ്ങ് തോരൻ ഉണ്ടാക്കിയേക്കാം. അല്ല, നമ്മൾ ഒരുപാടൊന്നുമില്ല, ഒരു മൂന്ന് കോഴിമുട്ട, രണ്ട് തക്കാളി, ഇതേപോലെ ഒരു ചെറിയ രണ്ട് തവോള, ഒരു കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളക്, ഒരു ശകലം ക്യാരറ്റ്, കറിവേപ്പില, തേങ്ങ. ഇതിൻ്റെ പൊടികളൊക്കെ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് വഴിയെ നോക്കാം, അറിയാൻ പറ്റുന്നത് കണ്ടോണം കേട്ടോ. ഇപ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സവോളയും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ചെറിയ രണ്ട് സവോളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, മൂന്ന് മുട്ടയല്ലേ. അപ്പോൾ അതനുസരിച്ചുള്ള ഞാൻ ഇതുപോലെ കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് കനം കുറഞ്ഞ്, ഇതുപോലെ നമുക്കറിയാമല്ലോ ഓംപ്ലേറ്റിനൊക്കെ അരിക്കുന്ന പോലെ അങ്ങ് അരിഞ്ഞെടുക്കുക എന്നുള്ളൂ. ഇപ്പോൾ ഈ ക്യാരറ്റൊക്കെ ഒന്ന് അരിയിട്ട്, ഇതൊക്കെ ഓപ്ഷനാണ് കേട്ടോ, താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്താൽ മതി. ഇവിടെ ഒരു ക്യാരറ്റൊക്കെ ഇരിപ്പുണ്ടാകും, ഞാൻ അതുകൊണ്ടാണ് ക്യാരറ്റൊക്കെ എടുത്ത്. ആ ക്യാരറ്റും കൂടെ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട്, രണ്ട് തക്കാളിയും കൂടെ ഇങ്ങോട്ട് അരി, ഇതേപോലെ ചെറുതായിട്ടങ്ങ്. ഇന്ന് ശമല ഇല്ല, ഇന്ന് എൻ്റെ ഭാര്യ ഇല്ല, ആ ഭാര്യയ്ക്ക് ഇന്ന് പനി. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം, റെസ്റ്റ് എടുത്തു, ഞാൻ ചെയ്തോളാം. ഇത് ശകലം പരിപാടിയല്ലേ ഉള്ളൂ, പെട്ടെന്ന് നമുക്ക് തന്നെ ചെയ്തെടുക്കാമല്ലോ തോർത്ത. അപ്പോൾ അതുകൂടെ അരിഞ്ഞു വെച്ചു, രണ്ട് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ക്യാരറ്റ്. ഇപ്പം നമ്മൾ അത്യാവശ്യം ഇച്ചിരി പച്ചക്കറിയൊക്കെ ഉണ്ട്, അതെല്ലാം അരിഞ്ഞു വെച്ചു. പിന്നെ നമുക്ക് നമ്മളൊരു മൂന്ന് മുട്ട എടുക്കുന്നത്, ആ മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് പാത്രത്തിലോട്ട് ഒഴിക്കുക. ഇപ്പോൾ മൂന്ന് കോഴിമുട്ട നമ്മൾ പൊട്ടിച്ചൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതിന് ഒരല്പം ഉപ്പുപൊടി, അതിനാവശ്യമുള്ള ഉപ്പുപൊടിയും കൂടെ ഇടുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചായ അടിക്കുന്ന തന്നെയുണ്ട്, ഈ തട്ടുകടയൊക്കെ ഉണ്ട് ഗ്ലാസിൻ്റെ അകത്തിട്ട് മുട്ട പൊട്ടിച്ചിട്ട്, ഇതെല്ലാം പൊട്ടിങ്ങനെ കല്ല് ചൂടാകുമ്പോഴത്തേക്കും ഒറ്റ ഒഴിയുക. ഓംപ്ലേറ്റ് റെഡി. എനിക്ക് പണ്ട് തട്ടുകട ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഞാൻ ഇതിങ്ങനെ അടിച്ചപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്ത് വന്നു. ക്ലാസ്സിനകത്ത് മുട്ട പൊട്ടിച്ച് വെച്ച് ദോശ അങ്ങോട്ട് ചുട്ട് മാറ്റി പറഞ്ഞു, ഓംപ്ലേറ്റ് അല്ലെ ഡബിൾ എന്നൊക്കെ പറയും. ഇതൊക്കെ പൊട്ടിച്ച് അങ്ങോട്ട് കല്ലിട്ട് ഒഴിച്ച് പെട്ടെന്ന് തന്നെ ഓംപ്ലേറ്റ് റെഡി. അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയങ്ങളാകും നമുക്ക് തോരൻ റെഡിയാക്കിയേക്കാം. അല്ല, അടുപ്പം കൊണ്ട് കത്തിക്കാം. ആ ഇതേപോലെ ഒരു പാൻ്റെ അകത്താണ് നമ്മൾ തോരൻ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുകയാണ്. ആ നമുക്ക് ആദ്യമേ തന്നെ ഒരു കാൽ ടീസ്പൂൺ കടുക്. തീ കുറച്ച് വെച്ചതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ പറ്റൽ മുളക് അതുകൂടെ അങ്ങോട്ട് ഇടാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതങ്ങോട്ട് ഇടാം. എന്നിട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. ശമല ഉള്ളപ്പോൾ ശമല ഈ സൈഡിൽ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കും. ഇന്ന് പുള്ളി റെസ്റ്റാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ഇതും കൂടെ അങ്ങോട്ട് ഇടുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അടുത്തായിട്ട് നമ്മൾ ഈ കൊത്തി വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ആ ക്യാരറ്റൂടെ ഇതുപോലെ ചെറുതായിട്ടരിഞ്ഞ് അതുപോലെ അങ്ങോട്ട് ഇടാം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ഇത് ഒത്തിരി ഇട്ട് വാട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഒരു തണ്ട് കറിയാപ്പില ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൂടെ ഇട്ടിടുകയാണ്. നമ്മളിനി അടുത്തായിട്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, നമ്മുടെ എരിവൊരു പാകത്തിന് നമുക്ക് ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പുപൊടിയും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ പൊടികളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചേരണ്ടിയും കൂടെ ഇടുകയാണ്. ആ അതെ, തേങ്ങ ചേരണ്ടി വെച്ചതിന് ശേഷം നമ്മൾ മുട്ടയും കൂടെ ചേർക്കുകയാണ്. ഒന്ന് ഇളക്കിയതിന് ശേഷം മുട്ട നടുക്കോട്ടിടുക. ഇതുപോലെ തീ കൂട്ടി വെക്കുക. നേരത്തെ തീ കുറച്ചരച്ച് വെച്ചിരുന്നു. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ, ഈ കുട്ടികളൊക്കെ ആണെങ്കിലും കഴിച്ചോളും, തീർച്ചയായിട്ടും ചെയ്ത് നോക്കാവുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ തോരൻ. നമ്മൾ ഗ്യാസൊക്കെ നിർത്തിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിലൊക്കെ മിക്കപ്പോഴും മുട്ട കൊണ്ടുള്ള വിഭവങ്ങളും ഇതുപോലെ തോരനും ഓംലേറ്റും ഒക്കെ ചെയ്യല്ലേ. ഒരു പക്ഷേ ഈ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തവരുണ്ട്, ഈ രീതിക്ക് അത് ചെയ്ത് നോക്കാം, നല്ല രുചിയാണ്, പിള്ളേർ ആർക്കാരും ഇഷ്ടപ്പെടും. ഇത് നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. നല്ല അടിപൊളി തോരന്ന് പറഞ്ഞാൽ അടിപൊളി തോരണം. അപ്പം നമ്മുടെ തക്കാളി മുട്ടത്തോരൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ മിക്കപ്പോഴും ഒക്കെ ചെയ്യുന്നതാണ്. എന്നാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. നമ്മൾ കഴിച്ചിട്ട് നമ്മൾ തന്നെ പറയുന്നത് ശരിയല്ല, പക്ഷേ എന്നാലും പറയാതിരിക്കാൻ പറ്റും. വെടിക്കോട്ട് താരം അത് എനിക്ക് പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അടിപൊളി തോരണം. രാവിലെ എന്തായാലും കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട്, ജോലിക്ക് പോകുന്നവരൊക്കെ കാണില്ല. സത്യം പറഞ്ഞാൽ വീട്ടമ്മമാർക്ക് ഒരു പ്രശ്നമാണ് രാവിലത്തെ കറി എന്നാണ്. രാവിലെ എണ്ണിച്ച ഉടനെ എന്താ ഇന്ന് കറി വെക്കുന്നത്, അതൊരു പ്രശ്നമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ ഹെൽത്തിയായിട്ട് രണ്ട് മുട്ടയുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കഴിക്കാം, ഉറപ്പായിട്ട് കഴിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണിത് കേട്ടോ. ചെയ്ത് നോക്കുക, അറിയുമ്പോഴത്തേക്കും ഉണ്ടോ ചെയ്ത് നോക്കുക. സാധാരണ നമ്മളൊക്കെ ചെയ്യുമല്ലോ, ഈ രീതിയിലാണോ ചെയ്തു നോക്കണം, ഈ രീതിയിൽ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറന്നുപോലെ ഇപ്പോൾ വേറെ ആയിട്ടോടെ നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.